പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ തീവ്രവാദ ബന്ധത്തിനും പ്രവർത്തകരുടെ അക്രമവാസനയ്ക്കും പ്രത്യേകിച്ച് മുഖവര ആവശ്യമില്ല. മതത്തിന്റെ പേരിൽ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ പോപ്പുലർ ഫ്രണ്ടും അതിന്റെ പോഷക സംഘടനകളും നടത്തുന്ന ആക്രമണങ്ങളും കുപ്രചാരണങ്ങളും ചില്ലറയല്ല. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴും അതിന്റെ പേരിൽ കുപ്രചാരണങ്ങളും ആക്രമണങ്ങളും നടത്താൻ മുൻപന്തിയിലുണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. എന്തായാലും ഈ കാര്യം കേന്ദ്ര സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്ന കലാപങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്ക് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം. കേരളത്തിൽ പിറവിയെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച പോപ്പുലർ ഫ്രണ്ടിന് വിവിധ സംസ്ഥാനങ്ങളിൽ അടുത്തിടെയുണ്ടായ കലാപങ്ങളുമായി ബന്ധമുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി പ്രക്ഷോഭങ്ങളുടെ മറവിൽ ഉത്തർപ്രദേശ്, അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന കലാപങ്ങൾക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്ക് സ്ഥിരീകരിച്ചതായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശ്, അസം സർക്കാരുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് അയച്ചിരുന്നു. കലാപങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്ക് വ്യക്തമാക്കുന്ന വിശദമായ റിപ്പോർട്ടാണ് അസം സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചത്. ഗുവാഹത്തിയിൽ December 11 കലാപത്തിന്റെ വിശദാംശങ്ങൾ അസം സർക്കാരിന്റെ റിപ്പോർട്ടിലുണ്ട്. ഉത്തർപ്രദേശിലെ കാര്യം നോക്കിയാൽ ഡിസംബറിൽ മാത്രം യോഗി ആദിത്യനാഥ് സർക്കാർ 14 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ വിവിധ സ്ഥലങ്ങളിലെ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയായ NIAയും പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്ക് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് ഭീകരപ്രവർത്തനവുമായും ഭീകരവാദ ക്യാമ്പുകളുമായും സ്ഫോടവസ്തു നിർമ്മാണവുമായും ബന്ധമുണ്ട് എന്നാണ് NIA നൽകിയ റിപ്പോർട്ട്. അതുകൊണ്ടുതന്നെ UAPA പ്രകാരം ഈ സംഘടനയെ നിരോധിക്കാവുന്നതാണ് എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ എന്തെങ്കിലും കുറ്റകൃത്യം ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നു എന്ന് സ്ഥിരീകരിക്കുന്നതുവരെ ഔദ്യോഗികമായി ഈ സംഘടനയ്ക്കെതിരെ പറയാനാകില്ലെന്നാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന വിവരം. NIA നൽകിയ റിപ്പോർട്ടിൽ 2010 മൂവാറ്റുപുഴയിൽ നടന്ന കൈവെട്ട് കേസിനെയാണ് പരാമർശിച്ചിട്ടുള്ളത്. ആയുധവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കണ്ണൂരിലെ പരിശീലന ക്യാമ്പിൽ നിന്ന് ആയുധങ്ങളും മറ്റും പിടികൂടുന്നതിനെ കുറിച്ചുമാണ്. ബംഗളൂരുവിൽ RSS നേതാവ് രുദ്രേഷ് കൊല്ലപ്പെട്ട കേസും ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അൽ ഹിന്ദുമായി ചേർന്ന് ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടതിനെ കുറിച്ചും NIA ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഉത്തർപ്രദേശ്, അസം സർക്കാരുകളുടെ റിപ്പോർട്ടുകളും NIA റിപ്പോർട്ടും വിരൽ ചൂണ്ടുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലേക്ക് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.